നമസ്കാരം, സുപ്രഭാതം. ധർമ്മനീതികളുടെ ഇതിഹാസ സാഗരമായ മഹാഭാരതത്തിൽ ശാന്തിപർവത്തിൽ ഭീഷ്മ പിതാമഹനോട് തൻ്റെ സംശയങ്ങൾക്ക് മറുപടി അന്വേഷിക്കുന്ന യുധിഷ്ഠിരൻ കൂട്ടുകൂടാൻ കൊള്ളാവുന്നവരെ പറ്റിയും അല്ലാത്തവരെ പറ്റിയും ഭീഷ്മ പിതാമഹനോട് സംശയം ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിന് ജ്ഞാനസാഗരമായ ഭീഷ്മ പിതാമഹൻ നൽകുന്ന ഉത്തരം ഇങ്ങനെയാണ്: യുധിഷ്ഠിര, കൂട്ടുകൂടാൻ കൊള്ളരുതാത്തവരെ പറ്റി ഞാൻ ആദ്യം പറയാം. ലുബ്ധൻ, ക്രൂരൻ, ധർമ്മം വിട്ടവൻ, ചതിയൻ, പാപികൾ, മടിയന്മാർ, കുടിലന്മാർ, ക്രോധമുള്ളവൻ, ആപത്തിൽ നമ്മെ ഉപേക്ഷിക്കുന്നവൻ, എന്തിലും കുറ്റം കാണുന്നവൻ, നാസ്തികൻ, വേദനിന്ദകൻ, സത്യം കൈവിട്ടവൻ, മിത്രദ്രോഹി, അന്യൻ്റെ ധനം ആഗ്രഹിക്കുന്നവൻ, പെട്ടെന്ന് മുഷിയുന്നവൻ, ധനത്തോട് ആർത്തിയുള്ളവൻ, ക്ഷമയില്ലാത്തവൻ, നന്മയോട് കൂറില്ലാത്തവൻ, ഇത്തരക്കാരുമായി ഒരിക്കലും നീ ചേർന്ന് ജീവിക്കരുത്, സന്ധി ചെയ്യരുത്. നല്ല മിത്രങ്ങളെ അന്വേഷിക്കുന്നവർ ഇത്തരക്കാരെ സൂക്ഷിക്കേണ്ടതാണ്. അടുത്തതായി കൂട്ടുകൂടുവാൻ കൊള്ളാവുന്നവരെ പറ്റി ഞാൻ പറയാം. കുലീനർ, ജ്ഞാനികൾ, നല്ലത് ചൊല്ലുന്നവൻ, നല്ല ഗുണമുള്ളവൻ, അലുബ്ധൻ, നല്ല മിത്രങ്ങളുള്ളവർ, സർവജ്ഞന്മാർ, പ്രയത്നശീലരായുള്ളവർ, കീർത്തിമാന്മാർ, കുലദ്രോഹം ചെയ്യാത്തവർ, ധൈര്യമുള്ളവർ, സത്യമുള്ളവർ, മുഷിയാത്തവർ, വിശ്വസ്തർ, മണ്ണും പൊന്നും തുല്യമായി ദർശിക്കുന്നവൻ, ഇങ്ങനെയുള്ളവരുമായി വേണം നല്ലവരായ വ്യക്തികൾ കൂട്ടുകൂടുവാൻ. ഇത് അവരുടെ ശ്രേയസ്സിനെ വർദ്ധിപ്പിക്കുന്നതാണ്. അമൃതനിഷന്ധിയായ മഹാഭാരതത്തിലെ ഈ ഒരു ഉപദേശത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ദിവസം ധന്യമാക്കാം. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. പ്രണാമങ്ങളോടെ, എം ടി പ്രദീപ് കുമാർ.